Hello friends, welcome to my YouTube channel. In the Namaka, Chemberthi which you chai on Dakam. Adri Vendita, Nananchi Chemberthi poo at the Chitunda. Either Nardan Chemberthiana, Nardan Chemberthiana chai on Dakam and Dita, how shall I tell other? Namakadi midinde Yedalul Madredeka Yedalul Madredeka The Thunder Namaka Shilla, Elatin Yedaladaka. അങ്ങനെ അഞ്ച് ചെമ്പരത്തിയടേം ഇതളുകൾ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പുറത്തൊക്കെ നിന്നതുകൊണ്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇതിനെ ഒന്ന് കഴുകി എടുക്കാം അങ്ങനെ ചെമ്പരത്തിയുടെ ഇല എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അഞ്ച് ചെമ്പരത്തിക്ക് രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഒരു സ്ലൈസ് ആയിട്ട് അഞ്ച് ചെറിയ പീസ് ഇഞ്ചി ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്ലൈസ് ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഇഞ്ചിയുടെ സത്തൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് കൂടെ ഇത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചെമ്പരത്തിയിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു അര മിനിറ്റ് ഈ ചെമ്പരത്തിയില ഇതിൽ കിടന്നാൽ മതിയാവും ഈ തിളച്ച വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വരും ഒരു അര മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ഇപ്പോൾ ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു അര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിനെ അരിച്ചൊഴിക്കാം അരിച്ചൊഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെയായിരിക്കും ഇനി കുറച്ചിത് തണുക്കട്ടെ അതുവരെ വെയിറ്റ് ചെയ്യും ഇത് കുറച്ച് തണുത്തിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള മറ്റുള്ള സാധനങ്ങൾ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര വേണം ഞാൻ ഒരു നാരങ്ങ കുറച്ച് വലിയ നാരങ്ങയാണ് അതിൻ്റെ പകുതി നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കളർ ഇങ്ങനെയായിരിക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങും അപ്പോൾ നമുക്ക് കാണാം ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര നമ്മൾ കട്ടൻ ചായയൊക്കെ ഇടുന്നതിൻ്റെ അത്ര വേണ്ട കാരണം അതിലൊക്കെ നമ്മൾ ടീ പൗഡർ ചേർക്കും ഇതിലത്ര വേണ്ട ഞാൻ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഹെൽത്തി ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് സോറി ടീ റെഡി ആയിട്ടുണ്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത് നാടൻ ചെമ്പരത്തി പൂവ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ഇതെല്ലാവരും ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നിങ്ങൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയതുപോലെയല്ല ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആവുമെന്ന് നമുക്ക് കാണാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്